നേരം പോയി അറിഞ്ഞില്ല മുൻകൂട്ടം റെഡിയാ പറ ദിജിക്ക് ഫീസ് വേണമെന്ന് പറഞ്ഞു. ജനിമോന്റെ സ്കൂളിലെ ഡൊണേഷൻ ഇതിന് കൊടുത്തിട്ടില്ല. രണ്ടു ദിവസം കൂടെ കഴിയട്ടെ. അല്ല, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ അവർ ചെയ്യുമായിരുന്നില്ലേ? ഇതൊക്കെ പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യാവുന്നില്ല, സ്വയാശ്രയ ശീലം പഠിക്കണം. ആ ഇതും പറഞ്ഞോണ്ടിരുന്നു, ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചേട്ടന്റെ ഈ ആദർശമൊക്കെ മാറിയാല്. സോക്രട്ടീസ് എന്ന മഹാൻ എന്താ പറഞ്ഞിട്ടുള്ളത് നിനക്കറിയാവോ? നിനക്കൊരു നല്ല ഭാര്യയെ കിട്ടിയാൽ ഒരു നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവും. കിട്ടുന്നത് ചീത്ത ഭാര്യയാണെങ്കിൽ നീ ഒരു തത്വജ്ഞാനിയായി പോവും. ക്രിസ്തു കല്യാണം കഴിച്ചോ? അത് കഴിഞ്ഞാ പിന്നെ ഉമ്മച്ചൻ ദി ഗ്രേറ്റ്. അല്ലാതെ കല്യാണം കഴിച്ചോണ്ട് വന്നാൽ പെണ്ണിന് ചിലവിനെടുക്കാൻ കഴിയാത്ത കൊണ്ടല്ല. പക്ഷെ ഞാൻ കേസെല്ലാം വക്കീലാണ്. വക്കീലായി പോയതുകൊണ്ട് സത്യത്തിന് നീതിക്ക് നിരക്കാത്ത കേസ് വാദിക്കാൻ എന്നെ കിട്ടത്തില്ല. പാതരാത്രിയിൽ ഉറങ്ങിക്കിടന്ന പാവപ്പെട്ടനെ വിളിച്ചുണർത്തി കൊന്നവന് വേണ്ടി കൊന്നില്ലെന്ന് വാദിക്കാൻ അഡ്വക്കേറ്റ് ഉമ്മച്ചനെ കിട്ടത്തില്ല. മദസറിൽ എന്റെ അച്ഛനെ കൊല്ലുന്നേ എന്ന് മകൾ വിളിച്ചു പറഞ്ഞതായി പോലീസ് രേഖപ്പെടുത്തുന്നു.
എന്നിട്ട് കൊന്നവന്റെ ഇന്ന് കാശ് വാങ്ങിച്ച് കീശ വീർപ്പിച്ചിട്ട് അച്ചാർ കൊല്ലല്ലേ എന്നത് തിരുത്തുന്നു. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നതിനേക്കാ ഭേദം ഈ കറുത്ത കോട്ട് ചവിട്ടി കീറി കരിങ്കൊടി പിടിക്കുന്നല്ലടാ. അത് ശരിയാണ്. എന്നാലും എന്റെ അടുത്ത് ഇത് വേണം ഉമ്മച്ചായ. ഉമ്മച്ചായൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് കോട്ടയത്തുകാരി ഒരു സിസിയാമ്മയുമായി അവള് കാലുമാറിയപ്പോഴല്ലേ ഉമ്മച്ചായൻ ഈ ആദർശമൊക്കെ തുടങ്ങിയത്. അതൊരു ബാലജാമല്യം അല്ലേടാ. ഉവ്വ ഉവ്വ നല്ല ബാലജാമല്യം തന്നെയാണേ. തനിക്ക് ഉണ്ടല്ലോ ഇപ്പൊ ഒരു കേസ് കേട്ട്. എനിക്കൊരു ഒറ്റ അഡ്വൈസ് തരാനുള്ളൂ ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനെ. അയ്യോ ചേട്ടൻ, ഒരു ചക്ക വീണപ്പോ മുയലി എത്തുന്ന വിചാരിച്ചു. എല്ലാ ചക്ക വീണപ്പോ മുയലിയാവോ? രണ്ടുപേർ റെഡിയായി വന്നിട്ടുണ്ട്. പട്ടോ മച്ചാ. ഏ മച്ചേ, അടുത്ത ഒളിമ്പിക്സിൽ പോകണ്ട, പ്രാക്ടീസ് ഒക്കെ ശരിക്കും നടക്കുന്നുണ്ട. ആ മാറി മാറി ആ കയറിക്ക. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. അതെ, ആന്റി വരുന്ന വഴിക്ക് ആന്റിയുടെ മുഖത്തൊരു കടന്നു. അങ്കിള് പറഞ്ഞത് ശരിയാണോ ആന്റി? മോനെ, ആണുങ്ങളായാലേ പറഞ്ഞ വാക്കിന് വില ഉണ്ടാകണം. ഈ പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് മോനെ, കാര്യം എന്താണെന്ന് അറിയുന്നതിന് ഉപ വണങ്ങുക. ഹലോ, കോളേജിൽ പോകണമെന്ന് ഉദ്ദേശമില്ലേ? ആ ഇജി വാ, നോക്കു വാ. ഞാനിത് ഇപ്പൊ കൊള്ളാം. അതെ, ഞാനേ ഇതേലാ. സ്ഥലം വിട്ടോ. അതോ താങ്ക് യു സർ. യജവൻ, എ കോൾ ഫോർ യു. ഹലോ. ആ എടാ ജയദേവ, നാളെ എന്റെ ഒരു ക്ലയന്റ് വരുന്നുണ്ട്, ഒരു എ സി റൂം ബുക്ക് ചെയ്യണം. ക്ലയന്റോ? ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു മച്ചായ? നീ എന്നെ കുറിച്ച് എന്താടാ വിചാരിച്ചത്? ഇത് ആപ്പയൂപ്പ കേസൊന്നുമല്ല, ഒരു ഷേക്കാ. വല്ല അറബി കല്യാണവും നടത്തിയ കേസാണോ ചേട്ടാ? ഏ, പെണ്ണിന്റെ ആങ്ങളമാര് കൈവയ്ക്കും. ഓ, ഓടാ അവിടെ. ആ ഏതായാലും മുറിവ് സെർവ് ചെയ്തേക്കാം. റൈറ്റ് കാണാം. എങ്ങനെയപ്പോ കയറിട്ട് കിട്ടിയിട്ടുണ്ടായാലോ? എന്റെ അമ്മേ, ഇതുപെടാ ഇതുപെടാ. എന്തായി കാണിക്കുന്നത്? എടാ മോനെ, ഇത് നിന്റെ വണ്ടി തന്നെയാണോ? എന്താ ഇപ്പൊ ഒരു സംശയം? ഇത് വിറ്റാ എന്ത് കിട്ടും? സ്കൂട്ടർ വാങ്ങിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? വാങ്ങിക്കാനല്ല, ഇതിനെ ഞാൻ എന്റെ തൊഴുത്തി കൊണ്ട് കെട്ടാൻ പോവാ. പശുക്കളുടെ കൂട്ടത്തിൽ ചിരിച്ചും കളിച്ചും നിന്നോട്ടാ, പുല്ലും മക്കളൊന്നും കൊടുക്കണ്ടല്ലോ. എടാ, നീ എനിക്ക് എത്ര മാസം വാടക തരാനെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പിന്നെ എന്താ തരാട്ടെ? കേട്ടാ, അടുത്ത ആഴ്ച ഞാൻ കുറച്ച് രൂപ തരാം. ഇത് ഞാൻ കേൾക്കാൻ വേണ്ടി കുറെ ആയി. അല്ല, നീ എന്റെ അമ്മായിയുടെ മോനൊന്നല്ല ഇവിടെ വെറുതെ കയറി താമസിക്കാനായിട്ട്. ആഞ്ഞാ അല്ല. എടാ, ഇത്രയും വലിയൊരു വീട്, ഇത്രയും ചെറിയ വാടകയ്ക്ക് ഞാൻ നിനക്ക് തന്നതിന്റെ രഹസ്യം എന്താണെന്ന് അറിയോ? ഇല്ല. മരിച്ചുപോയ നിന്റെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരില. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി അല്ലേ? ഞാൻ മാറേതല്ല. എല്ലാത്തിനും ഞാൻ ഇവിടുന്ന് ഒഴിപ്പിച്ചു പറഞ്ഞേക്കും. എന്തായിട്ടു ഇവിടെ ബഹളം? ആ ബഹളം ഇവിടെ മാത്രമല്ല, അവിടെ ഉണ്ടാവും, തന്റെ വീട്ടിലും. ആ ആ വാടക കുടിച്ച് വീഴത്തെ. ശരി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ച് വാടക തരാതിരുന്ന ഞാൻ തെണ്ടി പോവില്ലേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? വാടക തരില്ല എന്നെ തീരുമാനിച്ചോ? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, കൈ കാഴ്ചയില്ല, കിട്ടുമ്പോ തരും.
വാദി പ്രതിയായോ? കുന്നംകുളത്തുകാരും വാറിന് മകൻ ഇട്ടുപിന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. എന്നെ കോടതി കയറ്റാൻ വരണ്ട, ഞാൻ ദിവസവും കോടതി പോകുന്നു. അത് കോർട്ട് വിട്ട് കയ്യിൽ കേസ് കെട്ടുമായിട്ടാ, ഇത് അങ്ങനെയല്ല കൂച്ചുറങ്ങായിട്ടാ. ഇപ്പൊ വീട്ടുടമകൾക്കെതിരായിട്ട് ചില പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ത് നിയമ? വാടക നിയന്ത്രണ ചട്ടപ്രകാരം സെക്ഷൻ 308 സബ് സെക്ഷൻ 114(a), 114(b) എന്നീ വകുപ്പുകളും പ്രകാരം വാടക ചോദിച്ച് വാടകക്കാരനെ ശല്യപ്പെടുത്തുന്നതും അവരുടെ വീടുകളിൽ കയറി ചെന്ന് ബഹളം വെക്കുന്നതും കുറ്റകരമാണ്. അന്യായമായ പലിശക്ക് പണം കറങ്ങുകൊടുക്കുകയും ആ പലിശ പണം കൊണ്ട് കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുക്കുകയും വാടകക്കാരിൽ നിന്ന് അന്യായമായ വാടക ഈടാക്കുകയും ചെയ്യുന്ന കുന്നംകുളം സ്വദേശി വാറുണ്ണി മകൻ ഇട്ടൂപ്പിന് 5 വർഷത്തെ കരിനടവും 10,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. കേട്ടോ, ആ ഗേറ്റൊക്കെ അടയ്ക്കാം, എന്റെ വീടല്ലേ. ഇങ്ങൊക്കെ വേണ്ടതേ നല്ല പുളിവാറിൽ വെച്ചിട്ടേ തുണി അങ്ങോട്ട് പൊക്കിട്ട് ചന്തിമ പടക്കണം, അല്ലാതെ ഒന്നും ശരിയാവില്ല. ഇതേ ഒന്ന് നിൽക്കണ്ടേ? അല്ല ഇതെന്താ പതിവില്ല അമ്പലത്തിലൊക്കെ? ഓ, തിങ്കളാഴ്ച നോയിമ്പിന് പകരം ശനിയാഴ്ച നോയിമ്പൊക്കെ എടുത്തു തുടങ്ങിയല്ലേ. ഇവണേ, നിന്റെ പിണക്കം ഇതുവരെ മാറിയില്ലേ? നിന്റെ ബർത്ത്ഡേക്ക് വരാൻ എനിക്ക് പറ്റിയില്ല, അതിനാണ് പിണക്കം. ആ അന്ന് ഹോട്ടലിന്റെ ആവശ്യത്തിന് എറണാകുളത്ത് വരെ പോയിന്റ് വന്നുണ്ടല്ലേ. അപ്പോഴേ ഇത് നിന്റെ എത്രാമത്തെ പിറന്നാളാ? ഓ, 19th ആണല്ലേ. 2 വർഷത്തിന് മുമ്പല്ലേ നിന്റെ 19th പിറന്നാൾ ആഘോഷിച്ചത്? ആ ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ നിന്റെ എല്ലാ ബർത്ത്ഡേയും February 29 വെക്കാം. അപ്പൊ പിന്നെ 4 വർഷത്തിലൊരിക്കൽ ആഘോഷിച്ചാ മതിയല്ലോ. അപ്പോ ചിരിക്കാനും അറിയാം. ആ ഏതായാലും വഴക്ക് തീർന്നല്ലോ. ജയേട്ടൻ അറിയോ, ഞാൻ എത്ര നേരം ഉണ്ണാതെ കാത്തിരുന്നെന്ന്? കാണാതായപ്പോ വൈകിട്ട് എങ്കിലും വരുമെന്ന് വിചാരിച്ചു. വരണമെന്ന് ആത്മാർത്ഥമായി വിചാരിച്ചാണ് മോളെ, പറ്റിയില്ല. ആ അന്നദാതാക്കൾ വിളിക്കുമ്പോ പോകാതിരിക്കാൻ പറ്റുമോ? ഓ, സംസാരിച്ചിന് സമയം പോയി അറിഞ്ഞില്ല, ഇപ്പൊ തന്നെ ലേറ്റായി. ഞാൻ പറ്റും. ഒരു വിശേഷമുണ്ട്, അച്ഛൻ എനിക്കൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്കളുടെ മകന ഫോറിൻ്റെ ബർത്ത്ഡേക്ക് വന്നിരുന്നു. ആഹാ, അപ്പൊ പിന്നെ കല്യാണം ഉറപ്പിച്ചാ മതിയല്ലോ. ഒരു ഉഗ്രൻ കല്യാണ പദ്ധതി, ഒന്നാന്തരം ഒരു കതിർമണ്ഡപം ഉണ്ടെങ്കിൽ സംഭവം ക്ലീൻ ക്ലീൻ. ഗേറ്റ് എപ്പോഴും തമാശയാ. ഇവണേ, എന്നെ നിനക്ക് ഇഷ്ടമാണോ? എന്നാൽ ഞാൻ തന്നെ നിന്നെ കല്യാണം കഴിക്കും. ഇന്നല്ല, നാളെ. നാളെ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നടക്കെടുക്കുന്ന കേരള ഗവൺമെന്റ് പാർട്ടിക്കുറിയുടെ ഓണം പേപ്പർ 700,000 രൂപ. ഇന്നല്ല, നാളെ. നാളെ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നടക്കെടുക്കുന്ന കേരള ഗവൺമെന്റ് പാർട്ടിക്കുറിയുടെ ഓണം പേപ്പർ 700,000 രൂപ. അവരതൊക്കെ പറയും. നാളെയും മറ്റന്നാളും ഒന്നും നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല, സമയം പിടിക്കും. അത് ലോട്ടറി, ഇത് ജീവിതം. ഏതായാലും സാറും എടുക്കാൻ തന്നെ, നേരെ നീങ്ങാതെ. ഇത്രയും കാശ് കയ്യിൽ വന്നില്ലേ, മുതലാളിക്ക് 100,000 രൂപ നഷ്ടം. മുതലാളിക്ക് നഷ്ടമൊന്നുമില്ല, എനിക്ക് 100,000 രൂപ തന്നുകൊണ്ട് മുതലാളിക്ക് 400,000 ലാഭം. തൊഴിലാളികൾ ഡിമാൻഡ് ചെയ്ത് ബോണസ് കൊടുക്കണമെങ്കിൽ മുതലാളിക്ക് 500,000 രൂപ വേണം. അത് ശരിയാണ്. തൊഴിലാളികളോട് സാറെന്ത് പറയും? അവര് കയറുന്ന ബഹളം ഉണ്ടാക്കില്ലേ? എന്ത് ബഹളം? ഞാൻ പറയുന്നത് അവരനുസരിക്കും. ഇടയം പറയുന്നത് അനുസരിക്കുന്ന കുഞ്ഞാടുകളല്ലേ അവർ. സാർ, ഒരു കുഞ്ഞാടാണേ,
തനിക്കെന്താണ് ഇവിടെ കാര്യം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സാറിനും കാര്യമില്ലാത്ത കാര്യമല്ലേ ചെയ്യുന്നത്? എന്തിനാ സാറേ പാവങ്ങളെ പറ്റിച്ച് കമ്മീഷൻ അടിക്കുന്നത്? ആ പൈസ കൊടുത്തേക്ക് ഇക്കാവരും വെറുതെ ചടി കേടാവും. ആരോട് തന്നെ ഇക്ക? ദൈവമാണോ? ദൈവമൊന്നുമല്ല, സുൽത്താൻ. സുൽത്താനോ? അവൻ അത്ര വലിയവനാണെങ്കിൽ ഇതങ്ങോട്ടേക്ക്. ഇക്ക അവൻ മര്യാദക്ക് പൈസ തന്നെ മട്ടില്ല. ഞാൻ സുൽത്താൻ. മോശമല്ലേ സാറേ ഇതൊക്കെ? പാവങ്ങളുടെ കാറ്റും കൊടുത്തേക്ക്. താൻ പോടോ, താൻ്റെ അവരുടെ വക്കീലാണോ? ഏയ്, ഞാൻ വക്കീലൊന്നുമല്ല, പക്ഷേ പാവങ്ങളെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പറ്റിച്ച താൻ ചെയ്യും. ഇത് ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട തൊഴിലാളികൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി അതിൽ നിന്ന് മുതലാളിയുടെ ലാഭം കഴിഞ്ഞിട്ട് മിച്ചമാണ് ഞങ്ങൾക്ക് ബോണസായിട്ട് കിട്ടുന്നത്. അത് നീ കൊണ്ടുപോയി ശ്രമിച്ചാൽ എങ്ങനെയാ മുതലാവുന്നേ? അപ്പോഴേ ഞാൻ ആ പെട്ടിയും കൊണ്ടുപോവാ കേട്ടോ. നിനക്ക് കിട്ടുന്ന മക്കാപ്പിച്ച കാശിന് വേണ്ടി ബാക്കിയുള്ള തൊഴിലാളികളെ വഞ്ചിക്കരുത്. ഓ ഈ പറഞ്ഞ നമുക്ക് യൂണിയൻ ഓഫീസിൽ ഏൽപ്പിക്കാം. വരട്ടെ. ഹോട്ടൽ ബ്ലൂ ഹിൽസിൽ മുതലാളി താമസിക്കുന്നുണ്ട്. ഇവനെ പോലുള്ള നാരിയ നേതാക്കന്മാർ അയാൾ എന്തെങ്കിലും കൊടുത്ത് പറ്റിക്കും. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. റൂം വേണമല്ലോ. നിങ്ങൾക്കാണോ? എന്റെ ഇക്കാക്ക, ഞാനും കൂടെ കാണും. നിങ്ങളോ ഡബിളോ? അതിലും വലുതുണ്ടോ? രൂപയ്ക്കാത്തൊരു പ്രശ്നമല്ല, റൂം വലുതായിരിക്കണം. എനിക്ക് ഇക്കാക്കും വിസ്തരിച്ച് കിടന്ന് ഉറങ്ങണം. ഇവിടെ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട്, അത് മതിയാവോ? വലുതാണോ? ആ വളരെ വലുത്. ആ എങ്കിലും മതി, ഞാൻ ഇക്ക ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. ഇക്ക റൂമുണ്ട്. ആ ഇതാണ് നമ്മുടെ ഇക്ക. സാർ നിങ്ങളോ ഡബിളോ? ഡബിൾ. എത്ര പേരുണ്ട്? പേര്? അബ്ദുൾ റസാഖ്. സുൽത്താൻ. അഡ്രസ്? ഞങ്ങൾ അങ്ങനെ അഡ്രസ് ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല, മനസ്സിലായില്ലേ? വേണമെങ്കിൽ നിന്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കാം. പാത്ത് മാർ ട്വന്റി പറമ്പിൽ. ട്വന്റി പറമ്പിലല്ല, തൊണ്ടി പറമ്പിൽ. ആ അങ്ങനെയല്ല. എത്ര രൂപ വേണം? ഇരുന്നൂറ്. ഇവര് ബാക്കി ഇതാ. ഞങ്ങളുടെ റൂം നമ്പർ എത്രയാ? 103. 103? 103 കൊള്ളാവുന്ന കൂടെയാണ്. രാഘവോട്. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങള് നമ്മൾ എവിടെയായിരുന്നു? സത്യം പറയാം, നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ വലിയൊരു ഹോട്ടലിൽ ഷേഖന്മാരെ പോലെ താമസിക്കുകയായിരുന്നു. ഉമ്മാക്ക് സുഖം തന്നെയല്ലേ? എന്താ കൈ പൊട്ടിക്കാത്ത? നീ എന്റെ വൈക്കി പിറന്നവനാണെങ്കിലും എന്റെ വൈക്കി പിറക്കാത്ത ഇവനോടാണ് എനിക്ക് വിശ്വാസം. പിടിച്ചു പറിച്ചിട്ടാണോ അതോ ആരെങ്കിലും കൊന്നിട്ടാണോ ഈ പണം ഇവിടെ കൊണ്ടുവന്നത്?
പറയാം. അർഹതയില്ലാത്ത പണം ആര് കൈവശം വെച്ചാലും അത് സുൽത്താനുള്ളതാണ്. അർഹതയുള്ളവന് കൊടുക്കാൻ എന്ന് വെച്ച് സുൽത്താൻ ആരെ ഇതുവരെ കൊന്നിട്ടില്ല ഉമ്മ. പക്ഷേ ഒരാളെ ഞാൻ കൊല്ലും. അവനെ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. അവനെ കൊല്ലുന്നത് പണത്തിന് വേണ്ടിയായിരിക്കില്ല, മാനത്തിന് വേണ്ടിയായിരിക്കും. നീ ഇനിയും പഴയൊന്നും മറന്നിട്ടില്ലേ മോനെ? നീ നിന്നെ തിന്നിരിക്കാതെ സ്റ്റേറ്റും പൊട്ടു എടുത്തോണ്ട് വാ. ഇത്താത്ത പറഞ്ഞ കഥയിലെ ഊറി മധുരമുണ്ട്. നീ എന്തിനാ വൈ പറയുന്നത്? നീ ഒന്ന് വേഗം വന്നേ. ഇത്താത്ത അങ്ങനെ പോയല്ലേ, ഇവിടെ ഇരി. ഞാൻ ജമാലിന്റെ ഇത്താത്തയുടെ നിക്കാഹിന് പോയിട്ട് വരിക. പുതുപ്പണ്ണിന്റെ വേഷത്തിൽ ജമാലിന്റെ ഇത്താത്തേക്കാണ്. എന്ത് ശേല! എന്റെ ഇത്താത്ത ആ വേഷം ഇട്ട അതിനേക്കാൾ ശേലായിരിക്കും. മോൻ പഠിച്ചു വലുതായിട്ട് വേണ്ട ഇത്താത്തയുടെ നിക്കാഹ് നടത്താൻ. ഇത്താത്ത നോയിച്ചോ, പഠിച്ചു വലുതായി എന്റെ ഇത്താത്തയുടെ നിക്കാഹ് ഞാൻ നടത്തും. വൈകിട്ട് മോനെ അഴീക്കനെ മൊയ്തനെ കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. ആ മോനെ അല്ല വേണ്ട, നീ സ്കൂള് വിട്ട് കമ്പനിയിലേക്ക് പോരു. ഇന്ന് കൂലി കിട്ടുന്ന ദിവസാ, നമുക്ക് കടയിലൊക്കെ പോണ്ടേ? മോന് നല്ല കുപ്പായം വാങ്ങി തരാം. വൈകിട്ടേ കമ്പനി പിടിക്ക് ചെല്ലണമെന്നാ ഇപ്പാത്ത പറഞ്ഞേ. ഇപ്പൊ തന്നെ സന്ധ്യ പറയ, ഞാൻ പോവാ. മോനോടും ഇപ്പോഴും വലിയ സ്നേഹമുണ്ടെന്നല്ലേ ചേച്ചി പറയുന്നത്? സ്നേഹക്കൂടുതൽ കത്തിൽ കാണുന്നുണ്ട്. സ്ത്രീധന തുകയിൽ ബാക്കി കൊടുക്കാനുള്ള 25,000 രൂപ ഒരു മാസത്തിനകം കൊടുത്തില്ലെങ്കിൽ നിയമപ്രകാരം ബന്ധം വേർപെടുത്തുമെന്ന് അച്ഛൻ പറഞ്ഞത്രേ.
മനുഷ്യത്വം തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത ഒരു അച്ഛനും നട്ടിലില്ലാത്ത ഒരു മോനും വിജി എന്താ ഭർത്താവിന്റെ നട്ടിലില്ലായ്മയെ കുറിച്ച് പറയുമ്പോ വിഷമം തോന്നുന്നുണ്ടാവല്ലേ വിജി? നീ എന്തൊക്കെയാണ് പറയുന്നത്? ഭാര്യയെ കാണാൻ വരാത്തത് പോട്ടെ, സ്വന്തം രക്തത്തിൽ ജനിച്ച മകനെ കാണാൻ വരാനും അച്ഛന്റെ അനുവാദം വേണോ? എനിക്കറിയില്ല. സ്നേഹമുള്ളവനാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. എനിക്കറിയാവൂ, ചേച്ചിയോട് ഇത്ര ക്രൂരത കാട്ടിയിട്ടും ചേച്ചി ആ മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. വിവാഹം കഴിക്കാത്ത നിനക്ക് ഇതൊക്കെ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. നിനക്കറിയാമോ, ഞാനിന്നിട്ട് അദ്ദേഹത്തോട് സ്നേഹം കാണിക്കാതിരുന്നാൽ പിന്നെ അദ്ദേഹം ഇപ്പടി കടന്നു വരുമെന്ന് തോന്നുന്നുണ്ടോ? അതിനത്തിന് വേണ്ട ഒരു ഭാര്യയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ എന്റെ മോന് അവന്റെ അച്ഛനും നവരാശപ്പെടാൻ ആളില്ലാതാവും. ഞാനും അദ്ദേഹവും കൂടി ഒന്നര വർഷമേ ജീവിച്ചുള്ളൂവെങ്കിലും അദ്ദേഹമില്ലാത്തൊരു ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല. എനിക്കറിയാമോ, എന്റെ മോനെ ഓർത്തിട്ട അല്ലെങ്കിൽ പണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തല്ലേ ചേച്ചി? എന്തവിവേകമായി പറയുന്നത്? എല്ലാം നമ്മുടെ അച്ഛനാണ് വരുത്തി വെച്ചത്. മക്കളെ കെട്ടിച്ചേക്കും പണമില്ലെങ്കിൽ വീട്ടിൽ നിർത്തിയായിരുന്നു ഇതിലും ഭേദം. അദ്ദേഹത്തിന്റെ കത്ത് വന്നിയ വരൻ ജയത്തോട് പറയണ്ട, അല്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ചേച്ചി, ചേച്ചി എന്താ ഈ പറയുന്നത്? ജയത്തിനോട് പറയാതിരുന്ന ചേച്ചിയുടെ മോന്റെ ജീവിതം ചേട്ടാ എന്ത് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി നമുക്ക് ചേച്ചിയും മോനെയും ഹരിയേട്ടനോട് പറഞ്ഞയക്കണം. വിവാഹം കഴിഞ്ഞ് ഭർത്താവിനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യയുടെ വേദന എനിക്കറിയില്ലായിരുന്നു. എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി കഴിയുന്ന ചേച്ചിയുടെ മുഖം കാണുമ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്കതേ കുറിച്ചൊന്നും ഓർമ്മയില്ലെന്ന് തന്നെ മോളെ, എന്റെ മനസ്സിൽ എപ്പോഴും നിങ്ങളല്ലേ ഉള്ളു. ഒന്നോ രണ്ടോ രൂപയാണോ? ഇത്രയും വലിയൊരു തുക തന്ന് ആരാണ് നമ്മളെ സഹായിക്കുക? എന്തെങ്കിലും വിൽക്കാനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നു. പല വഴികളും ഞാൻ നോക്കുന്നുണ്ട്. എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമന്ന് ചേട്ടൻ തളർന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനൊരു ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. സ്പോർട്സിൽ മെഡ് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ജോലി കിട്ടാതിരിക്കില്ല. വേണ്ട വിജയ്, ഇപ്പൊ നീ അതേ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. ഈ ഒരു വർഷം കൂടെ ഉള്ളു നിനക്ക് ഡിഗ്രി എടുക്കാൻ. അതിനു മുമ്പ് നീ മറ്റൊന്നും ആലോചിക്കണ്ട. ഹരിദാസിന്റെ കത്ത് വന്നെന്നും പറഞ്ഞ് നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. വല്ലാത്തൊരു തലവേദന. നീ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇല്ലാത്ത ടെൻഷൻ വലിച്ചു വെച്ചിട്ടാണ്. നിനക്ക് ഈ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, ഏതെങ്കിലും ഡോക്ടറെ കാണിക്കൂ. പോയിട്ട് എനിക്ക് പി എസ് സി ഓഫീസറിന് പോകണം. എന്താ കാര്യം? ഈ മാസത്തെ ഗസറ്റിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ഫോം വാങ്ങണം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ നീ ജോലിക്ക് പോവാണോ? എങ്ങനെയെങ്കിലും ഒരു വർഷം കൂടി ക്ഷണിച്ചു, നിനക്ക് ക്ലാസ് എടുക്കാതിരിക്കില്ല. ഡിഗ്രി മെറിറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളപ്പോ ഏതെങ്കിലും ഒരു നല്ല ജോലി കിട്ടും. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ഗീതു, ചേട്ടന്റെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോ എത്രയും വേഗം ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവാണ്. എന്തായാലും നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഉദ്യോഗത്തിനൊക്കെ ക്ഷണിച്ചാ മതി. ഏതാ
ഞാൻ വാടക കിട്ടാണ്ട് പോയി. എവിടെ പോയി? എല്ലാം വിഷം കുടിച്ച് ചത്ത. ചെട്ടിപ്പിട്ടി കളിക്കുക, കാശ് ചോദിക്കാൻ വരുമ്പോ ആനപ്പടക്കം പിടിച്ച് പേടിപ്പിക്കുക. നീ ഒരു കാര്യം, ഒരു വലിയ തോക്ക് വേടിച്ച് ഈ ഇട്ടു പെണ്ണ നെഞ്ചത്തിക്കണ് വെട്ടി. അപ്പൊ പിന്നെ കാശ് ചോദിക്കാൻ വരില്ലോ. മോനെ, ആ കാണുന്നത് റോഡല്ലേ? ഇങ്ങോട്ട് ബസ് പോകണ്ടേ? ഇങ്ങോട്ട് കാറ് പോകണ്ടേ? നല്ല സ്പീഡ് ഇല്ലേ? നീ അതിന്റെ ഇടയിൽ ചെന്നു എവിടെ നിന്ന് എന്താ കാര്യം? ഇതൊന്നും ചാവില്ല. ഇപ്പൊ അങ്ങനെ തോന്നിയത്? അല്ല, ഇവിടെ എലിവശം എടുത്തില്ല. ഉണ്ടെങ്കിലേ ഒരു തേനക്കൊത്തിലും മുക്കിയിട്ട് ഈ ചെക്കന് കൊടുത്തു. ഇതിന്റെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ. അല്ല, ഞാൻ മുഖക്കുതി പറയാന്ന് വിചാരിക്കരുത്. വേറെ വല്ലവരായിരുന്നെങ്കിൽ ഈ ചെക്കനെ പണ്ടേ തല്ലി കൊന്നു കാട്ടിക്കൊണ്ട്. എന്തിനാ വന്നത്? നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാ. കുളിച്ചോ? ഉണ്ടോ? എനിക്കൊരു സംശയം, വാടക ചോദിക്കാൻ വരുമ്പോ തിരുത്തി കാണിക്കുന്ന നിങ്ങളുടെ പാരമ്പര്യ ഇപ്പൊട്ടിൽ എന്താ വേണ്ടത്? എനിക്ക് എന്റെ വാടക കിട്ടണം. വാടക വേണ്ട, ഇപ്പൊ തരാം. ഇപ്പൊ എവിടുന്നപ്പോ കാശ്? എന്റെ കള്ളനോട്ടടി ആവോ? ഒക്കെപ്പാടെ അകത്താവോ? അകത്താവണേ അകത്താവട്ടെ, എനിക്ക് എന്റെ കാശ്. കള്ളനോട്ടടി ഒന്നും ആവില്ല. എന്റെ ഇത് നാളെ നറുക്കെടുക്കുന്ന 500,000 രൂപയുടെ ലോട്ടറി ടിക്കറ്റാ. ഇതിൽ നിന്ന് ഇറ്റോപ്പേട്ടിന് കിട്ടാനുള്ള കാശ് എടുത്തു. ഇറ്റോപ്പേട്ടിന് ഇഷ്ടമുള്ളപ്പോ ബാക്കി തന്നാ മതി. ഞങ്ങൾക്ക് ഈ കാശിന്റെ കുറെ നടക്കാൻ വയ്യ. എന്തെങ്കിലും മുടി വെച്ചൂടെ എന്റെ മോളെ വാടക ചോദിച്ചപ്പോഴേ മൊട്ടയിൽ വിരിയാത്ത ഈ ചെക്കനും പ്രായപൂർത്തിയാവാത്ത ഈ കൊച്ചും. ഓ ആയോ? എന്നാ ഇതും കൂടി എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കേട്ട. കൊറച്ചു ദിവസം കൂടെ കഴിയട്ടെ, മനഃപൂർവ്വം തരാത്തല്ലെന്നറിയാലോ. മോളെ, കാശ് തന്നില്ലെങ്കിലും ഡീസന്റ് ആയിട്ട് സംസാരിച്ച എന്റെ മനസ്സിലൊരു സുഖമുണ്ട്. ഞാൻ പോട്ടെ, അടുത്ത ആഴ്ച വരാം. എടാ കള്ള, ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട് ഒരു പുളിവാറിനും കൊണ്ട്. പോട്ടെ. The following competitors, please report at the starting point. Jasmine Joseph, Marina K. Anthony, Anisha, Vijay Balakrishnan, Hindu George, Meena, Suma, Lata and Sangam. ആ
ഇല്ലല്ലോ
നാളത്തേക്കല്ലേ മാരേജ് പാർട്ടി ബുക്ക് ചെയ്തിരിക്കാം. യെസ്, വേർ ഈസ് മൈ ടിക്കറ്റ്? ജസ്റ്റ് താങ്ക് യു, വെൽക്കം. ആ എന്ത് പറ്റി മിസ് ചെയ്തേ? കൂട്ടറിനൊരു ചെറിയ കുഴപ്പം, സ്റ്റാർട്ടാകുന്നില്ല. ആ ഞാൻ എയർപോർട്ടിലേക്ക്, ആ വഴിക്കാണ് വിട്ടേക്കാം. എനിക്ക് പോസ്റ്റ് ഓഫീസിനടുത്ത് ഇറങ്ങിയാ മതി. Then come on, I shall drop you. സാർ ബാത്റൂമിൽ നിന്ന് കിട്ടിയതാണ്. ഓ, കുളിക്കാൻ പോയപ്പോ ഉരി വെച്ചതാ. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിരിക്കട്ടെ. താങ്ക്സ്. ആ ഇത് ഹോങ്കോങ്ങിൽ നിന്ന് വാങ്ങിയതാ. ഏതായാലും കിട്ടിയത് ഭാഗ്യം. Come on. ഒരു രജിസ്റ്റർ ലെറ്ററുണ്ട് മിസ്സസ് സരിത. സരിതേ, എന്താ? നിനക്കൊരു രജിസ്റ്റേഡ് ലെറ്റർ ഉണ്ട്. ആരുടെ ചേച്ചി കത്ത്? ചേച്ചി എന്താ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയത്? സരിതയ്ക്ക് ഹരിയുടെ വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നു. വെറും 25,000 രൂപയ്ക്ക് വേണ്ടി 6 വർഷം പ്രായമുള്ള ഭാര്യ ഭർത്തൃ ബന്ധം വേർപെടുത്താൻ പോകുന്നു. ചേച്ചിയുടെ സ്നേഹമുള്ള ഭർത്താവിന്റെ തീരുമാനം. ചേട്ടന്റെ നിസ്സഹായത എനിക്കറിയാം. ഇനിയെങ്കിലും ചേട്ടൻ എനിക്കൊരു ജോലി വാങ്ങിത്തരും. ഞാൻ ആഗ്രഹിച്ചിരുന്ന ജോലി ഇനി എനിക്ക് കിട്ടില്ല. ഒരു വികലാംഗിയുടെ ജോലിയെങ്കിലും എനിക്ക് വാങ്ങിത്തരും ചേട്ടാ. എന്താ ചേട്ടാ? എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി നീ ചിരിക്കുന്നത് കാണുമ്പോഴാണ് എന്റെ മനസ്സ് കൂടുതൽ വേദനിക്കുന്നത്.
മച്ചായം കോടതി കഴിഞ്ഞ് ഇതിലേ വാ, നമുക്ക് ഒരുമിച്ച് വാ, ഞാനുണ്ടാവും. ആ അപ്പൊ പിന്നെ വൈകിട്ട് കാണാം. ഇപ്പൊട്ടുണ്ട് ഇവിടെ. ഇപ്പൊ നീ സംസാരിച്ചത് ആ പോങ്ങമ്മച്ചിനോടല്ലേ? അയാളെ പേടിച്ച ഞാൻ ഇങ്ങോട്ട് വന്നു. അയാൾ ആള് ശരിയല്ല. അവിടെ വെച്ച് എന്തെങ്കിലും പറയാന്ന് വെച്ചാ അപ്പ അയാള് നിയമമായിട്ട് വരും. അയാളെ പറ്റി ഞാൻ ശരിക്കും അന്വേഷിച്ചു. വീട്ടിൽ നിന്ന് കോടതി തിന്ന വരെ ആള് ബഹുജോറ ചിറി കളി തമാശ വർത്താനം നിയമം. കോടതിക്ക് അകത്തിങ്ങോട്ട് കാലെടുത്ത് കുത്തിയോ, പിന്നെ കത്തിയെടുത്ത് കുത്തിയ ഒരു അച്ഛനം ഉണ്ടല്ലേ, ചിലപ്പോ വിനയം കൊണ്ടാവും. നമുക്ക് പുറത്തോട് ഇറങ്ങി സംസാരിക്കാം, വല്ലവരൊക്കെ കേക്കും. കേക്കട്ടോ, എല്ലാവരും കേക്കട്ടെ. തരാനുള്ള വാടക വെച്ചപ്പോ നാണാവണ്ട. ഏ കർത്താവ് ഈശോമിശ എഴുന്നള്ളി വന്ന് ഇട്ടുപ്പേ, നീ പോന്ന് പറഞ്ഞാലും ഇട്ടുപൊടുന്ന് പോവില്ല. തരാനുള്ള കാശ് തരാണ്ട്. ഏ ഇവിടെ അങ്ങനെ കുറ്റി അടിച്ച പോലെ നിൽക്കും. ആ നിങ്ങളാണോ മിസ്റ്റർ ജയദേവൻ? അതെ. ദേവ നമ്മുടെ കാര്യം എന്തായി? ഞാൻ ആരുമല്ല, വെറുതെ. എന്താ തന്റെ പേര്? എന്റെ പേര് ഇട്ടുന്ന. നിങ്ങൾ തന്നെ? ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണാം. ഞാൻ പോയി വളഞ്ഞമ്പലത്തിക്കുള്ള വഴി പിടിക്കാന്ന്. ഞാൻ പോട്ടെ. അല്ല ഞാൻ ഇപ്പൊ എന്തിനും ഇയാളോട് ചോദിക്കുന്നേ. മിസ്റ്റർ ജയദേവൻ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കാഷ്യൂ എക്സ്പോർട്ടർ മിസ്റ്റർ വിശ്വനാഥ മേനോൻ ഇവിടെ താമസിച്ചിരുന്നു അല്ലേ? താമസിച്ചിരുന്നു. അദ്ദേഹം വെക്കേറ്റ് ബോംബെക്ക് പോയി സർ. നിങ്ങൾ ഒരുമിച്ചാണല്ലേ അന്ന് രാത്രി ഇവിടെ നിന്ന് പോയത്? അതെ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ? എന്താ സർ? വിശ്വനാഥനേന്റെ ജഡം ഇന്ന് കടപ്പുറത്ത് നിന്ന് കിട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്നാണ് പറയുന്നത് സാർ. അതിന് ഞാൻ? നിങ്ങൾ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ നിന്നാണ് മിസ്റ്റർ വിശ്വനാഥനേനൻ അവസാനമായി കാറിൽ കയറി പോയത്. കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നു കേട്ടു. അത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി വന്നതാ. സോറി സോറി സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റേഷനിൽ വിളിപ്പിക്കും, അപ്പോ വരേണ്ടി വരും. തൽക്കാലം ഞാൻ കുറച്ച് ടേബിൾസ് തരാം. എന്നാലും തലവേദന ഇങ്ങനെ കൂടെ കൂടെ വരുന്നതുകൊണ്ട് ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത്. ഭയപ്പെടാനൊന്നുമില്ല. ന്യൂറോ സർജൻ ഈപ്പൻ വർഗീസിന് ഞാനൊരു ലെറ്റർ ഇടാം. ഗീത കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, പഠിക്കാൻ ധാരാളം ഉണ്ട് ചേച്ചി. അതോ ചേട്ടനായിട്ട് പണങ്ങിയോ? പോ ചേച്ചി. ആ ചേച്ചി, ഇത് ഞങ്ങളുടെ അവിടെ പഠിക്കുന്ന ഫെലാജിയ. ഫെലാജിയ എന്ന് കേൾക്കുമ്പോ വിദേശിയാണെന്ന് തോന്നരുത്. പേര് ഫിലോമിന എന്നാ, പട്ടണക്കാടാ വീട്. എപ്പോഴും തമാശ പറയാനുള്ള സിസ്റ്റർ അല്ലേ. വിജി എന്നോട് പറയാറുണ്ട്. നിങ്ങൾ അകത്തോട്ടില്ലേ? വിജി മുറിയിലുണ്ട്. വിജി, വിജി ബാലകൃഷ്ണന് ഞാനൊരു പുതിയ പേരെടുത്തേ, സിസ്റ്റർ ബെനഡിക്റ്റ്. എന്താ ഞങ്ങളുടെ മതത്തിലേക്ക് ചേരാൻ വല്ല ഉദ്ദേശമുണ്ടോ? ബൈബിള് വായിക്കുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. സിസ്റ്റർ നിങ്ങളുടെ സഭയിലേക്ക് ആളെ ക്യാൻവാസ് ചെയ്യാമെന്നാണോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ കുട്ടി. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒന്നാ, മനുഷ്യ സ്നേഹം. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖമാണോ? സുഖം. സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങണ്ട. കാലില്ലാത്ത രാജകുമാരിയെ പരിചരിക്കാൻ പാവം ചേച്ചിയും ചേട്ടനും. പിന്നെ വരുന്നവരുടെ സിമ്പതിയിൽ എല്ലാം വിധിയാണെന്ന് കരുതു കുട്ടി. പിന്നെ എന്തൊക്കെയുണ്ടടി വിശേഷങ്ങൾ? അടുത്ത ആഴ്ച കോളേജ് അത്ലറ്റിക് മീറ്റ് തുടങ്ങാണ്. ഈ വർഷം ചങ്ങനാശ്ശേരി വെച്ച. നീ ഇല്ലാത്ത കുറവ് ടീച്ചർ എപ്പോഴും പറയാറുണ്ട്. ഇതേ നമ്മുടെ കോളേജിന്റെ മെറിറ്റ് നീ നഷ്ടപ്പെടുത്തരുത്.
തിരിച്ചു വരുമ്പോ കൈനിറി ട്രോഫികളുമായി നീ എന്റെ അടുത്ത് വരണം. വരില്ലേടി. എന്താ ഡോക്ടർ? നോ നത്തിങ്. ജയദേവൻ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ ഇല്ല, അച്ഛനും അമ്മയും മരിച്ചുപോയി. തനിച്ചാണ്. പറയാൻ വിഷമമുണ്ടെങ്കിൽ പറയണ്ട. ഭർത്താവിൽ നിന്നകന്ന് എന്റെ ഒരു സഹോദരി അവളുടെ മകനും വീട്ടിൽ വന്നു നിൽക്കുന്നു. കാൽ നഷ്ടപ്പെട്ട് വീൽചെയറിൽ കഴിയുന്ന അവിവാഹിതയായ വേറൊരു സഹോദരി. എന്താ ഡോക്ടർ? ജയദേവൻ തുറന്ന് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ എന്താണെന്ന് പറയൂ. പേടിക്കാനൊന്നുമില്ല, നത്തിങ് ടു വറി. ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. എന്റെ രോഗം എന്താണെന്ന് ഇനിയും ഡോക്ടർ പറഞ്ഞില്ല. നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമറാണ്. സാരമില്ല, ഒരു ഓപ്പറേഷൻ കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. ഓരോ ദിവസം വരുമ്പോഴും ഇന്ന് വാ, നാളെ വാ, മറ്റന്നാ വാ, ആളായിട്ട് കൊരങ്ങൊളിപ്പിക്കുക. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ എന്റെ പണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി തരണം. നല്ല ഡീസന്റ് പാർട്ടികള്, മൂന്നാല് മാസം അഡ്വാൻസ് ആയിട്ട് എന്റെ പുറകെ നടക്കുക. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചേ? ഒരു ദിവസം കാലത്ത് ഈ വീടിന് മുളച്ചു വന്നാണതാ? ചേട്ടൻ കുറച്ച് രൂപ ഒരിടത്ത് ചോദിച്ചിട്ടുണ്ട്, കിട്ടിയ ഉടനെ തരാം. കിട്ടിയ തന്നേക്കാണോ? ഞാൻ ഒരു കാര്യം പറയാം, ജയദേവനും ആ കാലില്ലാത്ത കൊച്ചിനും താമസിക്കാൻ ഇത്രയും വലിയൊരു വീട് വേണ്ട. ഏതെങ്കിലും ചെറിയ വീട് മതി. ഇവര് അധിക ചെലവല്ലേ. മോളും മോളിലെ കൊച്ചും കൂടെ കെട്ടിയവന്റെ അടുത്ത് പോ. കെട്ടിയവനുമായി പിണങ്ങിയിട്ടുള്ള ജീവിതം നല്ല പെണ്ണുങ്ങൾക്ക് ചേർന്നതല്ല. ചേച്ചി എവിടെ താമസിക്കുന്നു തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടത് വാടകപ്പണം അല്ലേ? ഇതാ, ഇതെനിക്ക് സ്പോർട്സ് കിട്ടിയ മെഡലാ. സംശയിക്കണ്ട, ഇത് സ്വർണം തന്നെയാ. ഇത് വെച്ച് ഇറ്റോക്കേട്ടൻ വാടകപ്പണം എടുത്തോളൂ. ഇതുകൊണ്ടും തന്നില്ലെങ്കിൽ അതാ ആ വെള്ളിക്കപ്പോളും കൂടി എടുത്തോളൂ. ബിജി ചേച്ചി, ഈ മെഡൽ അലങ്കാരത്തിന് വേണ്ടി അലമാരിയിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ ഭേദം ഒരാളുടെ കടമെങ്കിലും തീരുമല്ലോ. വേണ്ട മോളെ, ഇത് മോള് തന്നെ സൂക്ഷിച്ചു. മോൾക്ക് ഓടിച്ചാടി കിട്ടിയ സമ്മാനമല്ലേ, അത് ഇട്ടൂപ്പിന് വേണ്ട. സ്വർണം എന്തോരം വേണമെങ്കിലും ഈ ഇട്ടൂപ്പിന് പൈസ കൊടുത്ത കിട്ടും. പക്ഷേ ഇനി ഇതുപോലൊരു സമ്മാനം വാങ്ങാൻ എന്റെ മോൾക്ക് കഴിയില്ലല്ലോ. ഞാൻ പലിശക്ക് പണം കൊടുത്ത് ആ പലിശ കൊണ്ട് ജീവിക്കുന്നതിനാണ്. അതെന്റെ ഒരു ബിസിനസ്സാണ്. പക്ഷേ എന്റെ മനസ്സ് കല്ലും കത്തയും കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല മോളെ. മോളത് കൊണ്ട് വെച്ചു. എനിക്കും നിങ്ങളെപ്പോലത്തെ മക്കളുള്ളതാ. വാടക തന്നില്ല എന്ന് കരുതി മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പറ്റുമോ? നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ എനിക്കറിയാം. എന്ന് വെച്ച് വാടകക്കാരനെ വാടക ചോദിക്കാതിരിക്കാൻ പറ്റുമോ? മോനെ ജയദേവ, നിന്റെ കൈ കിട്ടുമ്പോ നീ കൊണ്ടുവന്ന് തന്നാ മതി. ഇനി ചോദിക്കാനും പറയാനും ഒന്നും ഞാൻ വരുന്നില്ല. Thank you.
എന്താ ചേട്ടാ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? ഊണ് കഴിക്കാം. നല്ല വിശപ്പില്ല ചേട്ടാ. അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്റെ കാര്യം ഓർത്തിട്ടാണോ? എനിക്കൊരു ദുഃഖമില്ല. വരും, ഞാൻ ഊണെടുത്ത് വെക്കാം. ജയദേവൻ, ചികിത്സിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമറാണ്. എന്താ ഇത്? പതിവില്ല ഇങ്ങോട്ട് ആളെ ഒന്ന് കാണണമെങ്കിൽ ഇവിടം വരെ വരണമല്ലോ. ഇങ്ങനെ ജയേട്ടൻ എന്നെ കണ്ടിട്ടെന്താ കാണാത്തവരെ പോയത്? ഇതങ്ങോട്ടേക്ക്. സത്യത്തിൽ ഞാൻ കണ്ടില്ല. നോണാ, എന്നെ കണ്ടതാണ്. ഇല്ലെന്നേ. എനിക്ക് ജയേട്ടനോട് അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ വിശേഷിച്ച്? ഇപ്പൊ ഫ്രീ ആണ്. ജയേട്ടൻ എന്താ ഒന്നും ഇണ്ടാക്കണ? അച്ഛൻ തീരുമാനിച്ച വിവാഹത്തിന് സമ്മതിക്കുന്നതാണ് നല്ലത്. മകൾക്ക് അച്ഛൻ കണ്ടെത്തിയ അനുയോജ്യനായവരൻ, അമ്മാവന്റെ മകൻ സുമുഖൻ, ഗൾഫിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ. ജയേട്ടാ, ജയേട്ടൻ തമാശ പറയണോ? അല്ല, സത്യം. ഞാൻ സ്നേഹിച്ച ജയേട്ടനെയാണ്. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് ജയേട്ടനെ ആയിരിക്കും. ഇതേ എന്റെ സുഖത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാവുന്ന ഒരു ചുറ്റുപാടിലല്ല. ഭർത്താവ് ജീവിച്ചിരുന്നിട്ടും വിധവയെപ്പോലെ വീട്ടിൽ കഴിയുന്ന സരിതയും അവളുടെ മകനും, എല്ലാ മോഹങ്ങളും തകർന്ന ചെറുകറ്റ പക്ഷി വിജി, കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീടില്ല, അങ്ങനെയുള്ള ഞാൻ എല്ലാ സൗഭാഗ്യങ്ങളുള്ള നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ ജീവിതം കൂടെ നശിപ്പിക്കണോ? നിന്റെ കഴുത്ത് ഞാൻ തന്നെ താലി കിട്ടും എന്ന് വാക്കു തന്നെ ജയേട്ടനാണോ ഇങ്ങനെ പറയുന്നത്? അതെല്ലാം സ്വപ്നങ്ങളായിരുന്നു കുട്ടി. ജയേട്ടാ, എത്ര നാളുകൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. എന്റെ മനസ്സിന്റെ ഭാരങ്ങൾ എപ്പോ ഇറക്കി വെക്കാൻ കഴിയുമെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത എനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വേണ്ട കുട്ടി. അന്ന് നഷ്ടപ്പെട്ടതിന്റെ യൗവനത്തെ കുറിച്ച് ഓർത്ത് നീ എന്നെ പഠിക്കും. മനസ്സ് നൊന്തിട്ടാണെങ്കിലും ഞാൻ പറയട്ടെ, നീ നിന്റെ അച്ഛൻ തീരുമാനിച്ച വിവാഹത്തിന് സമ്മതിക്കണം. നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ. എന്റെ മനസ്സിന്റെ ദുഃഖം നീ അറിയുന്നുണ്ടോ? ജയദേവൻ എന്നെ കണ്ടില്ലേ? വിശ്വനാഥമേനോന്റെ കാതകനെ കുറിച്ച് വിവരം കൊടുക്കുകയോ പിടിച്ചു കൊടുക്കുകയോ ചെയ്യുന്നവർക്ക് 200,000 രൂപ കൊടുക്കാമെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ പരസ്യം കൊടുത്തിരിക്കുന്നു. 200,000 രൂപ പാരിതോഷികമായി നൽകുന്നതാണെന്ന് കൊല്ലപ്പെട്ട വിശ്വനാഥമേനോന്റെ സഹോദരൻ അറിയിച്ചിരിക്കുന്നു. ₹200,000. നീ പറയുന്നത് സത്യമാണോ? അതെ, ഈ ലോകത്ത് സത്യമെന്ന് പറയാവുന്ന ഒന്നേ ഉള്ളൂ, മരണം. ആ മരണം 6 മാസത്തിനുള്ളിൽ എന്നെ തേടി എത്തുമെന്ന് ഡോക്ടർ വിധിച്ചു. എന്താണ് നിന്റെ അസുഖം? ബ്രെയിൻ ട്യൂമർ. അതെ, ഉമ്മച്ചാ എനിക്ക് ഉറപ്പ് തരണം എന്റെ രോഗവിവരം പുറത്ത് ആരോടും പറയില്ലെന്ന്. ഒരിക്കലും എന്റെ വീട്ടിലെ വിവരം അറിയരുത്. നീ വിഷമിക്കണ്ട, നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാറ്റാം. അതിന് വലിയൊരു തുക വേണ്ടി വരും, എന്നാലും രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ല. ആറു മാസത്തെ ആയുസ്സുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല. അത് എന്റെ സഹോദരിമാർക്കെങ്കിലും ഉപകരിക്കട്ടെ. ഞാൻ പോലീസിന് പിടികൊടുക്കാൻ പോവുകയാണ്. എന്തോ ഇതിന് വിശ്വനാഥ മേനോനെ കൊന്നത് ഞാനാണ്. നീ എന്താ ജയായി പറയുന്നത്? നിയമത്തിന് ഒരു കുറ്റവാളി ആവശ്യമാണ്.
അജ്ഞാതനായ ഘാതകനെ പിടിച്ചു കൊടുത്താൽ 200,000 രൂപ പ്രതിഫലം. ഞാൻ ആ കുറ്റവാളിയുടെ വേഷമാണെങ്കിൽ ആ തുക എന്റെ കുടുംബത്തിന് ഉപകരിക്കും. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഉമ്മച്ചായ, എനിക്കൊരു സഹായം ചെയ്തു തരണം. എനിക്ക് സ്നേഹവും വിശ്വാസവും ഉള്ള ഒരേ ഒരാൾ ഉമ്മച്ചായനാണ്. 200,000 രൂപ ഉമ്മച്ചായനെ ഏൽപ്പിക്കാനാണ് പറയാൻ പോകുന്നത്. ഞാൻ ജയിലിൽ പോയാൽ ആ തുക എന്റെ വീട്ടിലേൽപ്പിക്കണം. ഇല്ല, ഞാനത് ചെയ്യില്ല. ഒരു അഡ്വക്കേറ്റ് ചെയ്യാൻ പാടില്ല. അഡ്വക്കേറ്റ് ഉമ്മച്ചനോടല്ല ഞാൻ അപേക്ഷിക്കുന്നത്, എന്റെ എല്ലാ ദുഃഖങ്ങളും അറിയാവുന്ന എന്റെ ചേട്ടനോടാണ്. ഈ രഹസ്യം മറ്റാരും അറിയരുത്. എന്റെ തീരുമാനം വളരെ ക്രൂരമാണ്. അറിയാം, പക്ഷേ എനിക്കത് ചെയ്തേ തീരും. ഉമ്മച്ചായൻ എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്താൽ രക്ഷപ്പെടുന്ന എന്റെ സഹോദരിമാരായിരിക്കും. മരണം മുന്നിൽ കാണുന്ന ഒരനിയന്റെ യാചനയാണിത്. ഉമ്മച്ചായൻ എനിക്ക് വേണ്ടി ഇത് ചെയ്യില്ലേ? വിശ്വനാഥ മേനോന്റെ കൊലയാളിയെ കുറിച്ച് വിവരം തരുന്നവർക്ക് 200,000 രൂപ കൊടുക്കുമെന്ന് പത്രത്തിൽ പരസ്യം കണ്ടു. അതിന് വിശ്വനാഥ മേനോന്റെ കൊലയാളിയെ എനിക്കറിയാം. ആരാണ്? ആരാണെന്ന് പറയുന്നതിന് മുമ്പൊരു കാര്യം, കൊലയാളിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്കുള്ള പ്രതിഫലം ഞാൻ ആരാണെന്ന് പിന്നീട് പറയാം. അതിനു മുൻപ് മറ്റൊരു കാര്യം, എനിക്ക് കിട്ടാനുള്ള പ്രതിഫലം കെ കെ റോഡിലുള്ള അഡ്വക്കേറ്റ് ഉമ്മൻനാഥിനെ ഏൽപ്പിച്ചാൽ മതി. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വിളിക്കും. രൂപയുടെ കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം കൊലയാളി ആരാണെന്ന് പറയും. എന്റെ ചേട്ടൻ എല്ലാമായിരുന്നു. എനിക്കുള്ളതെല്ലാം എന്റെ ചേട്ടൻ തന്നതാണ്. ആ ചേട്ടനെയാണ് സാർ, എന്റെ ചേട്ടനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ 2,000,000 രൂപ വേണമെന്ന് ഞാൻ തരാം. ആരാണ് സാർ ഫോൺ ചെയ്തത്? ആരാണെന്ന് അറിയില്ല. നിങ്ങൾ പ്രോമിസ് ചെയ്ത തുക അഡ്വക്കേറ്റ് ഇമ്മൻ മാത്യുവിനെ ഏൽപ്പിച്ചാൽ കൊലയാളി ആരാണെന്ന് അയാൾ പറയും. മിസ് മേനൻ എന്ത് പറയുന്നു? എന്റെ ചേട്ടനേക്കാൾ വലുതാണോ സാർ എനിക്ക് 2,000,000 രൂപ? പണം ഞാൻ സാറിനെ ഇപ്പോഴും ഏൽപ്പിക്കാം. ലോണോ? അത് വേണ്ട. നിങ്ങൾ ഉറപ്പ് വേണം ശരിക്ക്, ഞാൻ ഏതായാലും പ്രൊസീഡ് ചെയ്യാം. അഡ്വക്കേറ്റ് ഇമ്മൻ മാത്യുവുമായി ഞാൻ സംസാരിക്കാം. യെസ്, പോലീസ് സ്റ്റേഷൻ. പറയൂ. ഹോട്ടൽ ബ്ലൂ ഹിൽസിലെ റിസപ്ഷനിസ്റ്റ് ജയദേവൻ. ഹോട്ടൽ ബ്ലൂ ഹിൽസിലെ ജയദേവൻ. അനോണിമസ് ടെലഫോൺ കാളിന്റെ വിളിച്ചതിൽ ജയദേവനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ട തെളിവുകൾ നിങ്ങൾ ഉടനെ തന്നെ ശേഖരിക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴുത്തിയാക്കി കൊന്നെന്നാണ്. ജയദേവന്റെ ഫിംഗർ പ്രിന്റ് എടുത്ത് ഒന്ന് കമ്പയർ ചെയ്യാനോ സർ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അതിനോടൊപ്പം ക്രൈം നടന്ന സ്ഥലം ഒരിക്കൽ കൂടി സെർച്ച് ചെയ്യാം സർ. മിസ്റ്റർ ജയദേവൻ. യെസ് സർ. ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ വിശ്വനാഥ മേനോൻ ഇവിടെ താമസിച്ചിരുന്നപ്പോ വന്നിരുന്നു. ഇല്ല, കണ്ടായ ഓർമ്മയില്ല. ദെൻ ഓക്കെ. ഇത് ഫോറൻസിക് ലാബറട്ടറിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ്. ഇത് സംഭവസ്ഥലം വീണ്ടും സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാണ്. ജയദേവന്റെ സ്കൂട്ടറിന്റെ സ്വിച്ച് കീയാണ്. തെളിവുകൾ വെച്ച് നോക്കുമ്പോ ഇതെന്തോ ശരി സാർ.
നിന്റെ ഭർത്താവിന് കൊടുക്കാനുള്ള 25,000 രൂപയ്ക്ക് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. താമസിയാതെ രൂപ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹരിദാസിന് വിവരം അറിയിക്കണം. നീയും മോനും അവന്റെ കൂടെ പോണം. എവിടുന്ന ചേട്ടാ രൂപ? ഇങ്ങനെ കടമെടുത്ത് കൂട്ടിയാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ആ വിജയ ജയ്പൂരിൽ കൊണ്ടുപോയി കൃത്രിമക്കാലം വെച്ച് കൊടുത്ത് അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള പണവും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? ചേട്ടന്റെ മോഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനോ? അല്ലെങ്കിൽ ചേട്ടന് നിധി കിട്ടിയോ? ജയദേവൻ, വിശ്വാസമേവനെ കൊന്ന കുറ്റത്തിന് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് പോലീസിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ബോധിപ്പിക്കാനുണ്ടോ? ഇല്ല. പ്രതിയെ സബ്ജയിൽ 2 ആഴ്ച പാർപ്പിക്കുന്നതിന് ഉത്തരവായിരിക്കുന്നു. കേസ് 15-ാം തീയതിക്ക് അവധിച്ചു വെച്ചിരിക്കുന്നു. ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ് എന്റെ ചേട്ടൻ. ആ മനുഷ്യൻ ഒരാളെ കൊല്ലുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇതിനെന്താ ചതിയുണ്ട് പറയോ? എന്താണ് സംഭവിച്ചത്? എനിക്ക് ഒന്നും അറിയില്ല. ഇല്ല, ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് ഉമ്മച്ചാൻ. എന്റെ ചേട്ടൻ എന്താണ് സംഭവിച്ചത്? ഉമ്മച്ചാൻ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നു. ഞങ്ങള് നിങ്ങളുടെ സ്വന്തം സഹോദരിമാരെ കാണുന്നുണ്ടെങ്കിൽ പറയൂ, പറയൂ. അതെ, നീ വിശ്വസിക്കുന്ന പോലെ തന്നെ എന്റെ ചേട്ടൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും കൊന്നിട്ടുമില്ല. പിന്നെന്താണ് സംഭവിച്ചത്? ഒരിക്കലും നിങ്ങളോട് ഈ വിവരം പറയരുതെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിന്റെ മുമ്പിൽ കള്ളം പറയാൻ എനിക്ക് കഴിയുന്നില്ല. ജയം കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് തൂക്കിക്കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. പക്ഷേ തൂക്കുകയറാൻ അവന്റെ കഴുത്ത് വീഴും മുമ്പ് അവന്റെ മരണം സംഭവിച്ചേക്കും. 6 മാസത്തെ ആയുസ് മാത്രമേ ജയദേവന് ബാക്കിയുള്ളൂ. അവൻ ഒരു വലിയ രോഗിയാണ്, ബ്രെയിൻ ട്യൂമർ. തന്റെ ജീവിതം കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന് ബോധ്യം വന്നപ്പോ അവൻ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. വീട്ടിൽ രുചിക്ക് മോന് സുഖം തന്നെയല്ലേ? സുഖം, പരമ സുഖം. ചേട്ടൻ എന്നെ ഏൽപ്പിച്ച എല്ലാ ജോലികളും ഞാൻ കൃത്യമായി ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്.
ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ ഹരിയേട്ട് എന്നെയും മോനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അല്ലേ, വിജയ ജയ്പൂര് കൊണ്ടുപോകണം കൃത്രിമ കാലുവയ്ക്ക്. പിന്നെ ഉണ്ടല്ലോ ചേട്ടാ ബാക്കി പണം, കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് പണിയാലോ. അപ്പോ ചേട്ടന്റെ ചികിത്സക്ക് പണം വേണ്ടേ? എന്തിനാണ് ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തത്? വീട് തോറും ചെണ്ടിയെങ്കിലും ചേട്ടന്റെ ചികിത്സക്കുള്ള പണം ഞങ്ങൾ ഉണ്ടാക്കിയല്ലേ. ചേട്ടന്റെ കൊലയ്ക്ക് കൊടുത്തു ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട ചേട്ടാ. ഇത്തരം പഴകിയ ട്യൂമറുകളൊന്നും ഒരിക്കലും രക്ഷപ്പെടാറില്ല. ഏതായാലും ജയദേവന്റെ ഭാഗ്യം, അയാൾക്കൊരു പുതിയ ജീവിതം കിട്ടി. സോറി ഡോക്ടർ, ജയദേവൻ വധശിക്ഷ വരെ കിട്ടാവുന്ന ഒരു കൊലക്കേസിലെ പ്രതിയാണ്. ഏതായാലും അയാൾ കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി. ഗീത എന്തിനാ കരയുന്നത്? എന്റെ അസുഖമൊക്കെ മാറിയില്ലേ? അസുഖം മാറിയാലും ചേട്ടൻ ഇനി പുറത്തു വരാൻ പറ്റുമോ? ചേട്ടൻ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു? ചേട്ടന്റെ അസുഖം ചികിത്സിച്ച് മാറ്റാൻ പണം ഇല്ലാഞ്ഞിട്ടാണോ എന്നോട് ഒരു വാക്ക് പറയാൻ വരുന്നില്ലേ? ഇതേ ചേട്ടാ, ചേട്ടൻ ഇനി എങ്ങനെ രക്ഷപ്പെടാനാവോ? സമയം കഴിയും. ചേട്ടന്റെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട ചേട്ടാ. ഇതാ രവി,
ഇതുവരെ എടുത്തു പോയില്ലേ? ഇപ്പൊ എടുത്തോളാം. എന്താണ് എത്ര നേരമായി ബാത്റൂമിനകത്ത് കയറിയിട്ട്? ഒന്നും വേണ്ട, അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞേരെ. ജയദേവൻ ഇവിടെ വന്ന് നിങ്ങളെ കാണാതിരിക്കില്ലെന്ന് അറിയാം. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ഞങ്ങൾക്കറിയാം. ഹലോ, ഇത് ഞാനാണ് ജയദേവൻ. ആരാ വിളിച്ചത്? ഞാൻ നോർത്ത് ഓവർ ബ്രിഡ്ജിന്റെ താഴെ ഉണ്ടാവും. നീ അത്യാവശ്യമായി അവിടെ നിന്ന് വരണം. പോലീസ് എന്നെ തിരഞ്ഞ ആൾക്കാർ ചിലപ്പോ അവിടെയും വന്നേക്കും, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. തീർച്ചയായും വേണം, വളരെ അത്യാവശ്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ ചെയ്തത് ഏറ്റവും വലിയ വെട്ടിത്ത വായ്പയി. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞല്ലേ, ആയുസ് തിരിച്ചു കിട്ടിയപ്പോ നിയമം നിന്നെ വിടുന്നില്ല. ഉമ്മച്ചായ, ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഞാൻ ജഡ്ജിയുടെ വീട്ടിൽ പോയി സത്യം തുറന്നു പറഞ്ഞാലോ? ജഡ്ജി കുമ്പസാരം കേൾക്കുന്നത് കോടതി വെച്ചാണ്. നീയാണ് വിശ്വാസമെന്നെ കൊന്നതെന്ന് കോടതി സമ്മതിച്ചല്ലേ? ഉമ്മച്ചായ, എനിക്ക് ജീവിക്കണം. നിങ്ങളുടെ നിയമപുസ്തകത്തിൽ എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും പഴുതുകളുണ്ടോ? അയ്യോ, നീ ഒരു വഴിയെ ഞാൻ കാണുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുക. ഇരുന്നോ
കണ്ടാലുടനെ തട്ടും അയ്യായിരവും കിട്ടും, നമ്മൾ കയ്യായിരവും കിട്ടും, അയ്യായിരവും കിട്ടും. ആരാണ് കിടക്കുന്നത്? ആരോ ഔഷധങ്ങൾ കിടക്കുന്നു. ഏയ്, വല്ല വെള്ളം കിടക്കേറി ഇല്ലക്ക. ഹലോ, പിറ്റാട്ട് കിടക്കണം. ഇയാളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഹോട്ടൽ ബ്ലൂ ഹിൽസ് മാനേജറല്ലേ? ആ, സാറേ സാറേ, ആ കൊണ്ടുപോ. കാണിക്കട. ഈ സാറിന്റെ പടമാണ് പത്രത്തിൽ കാണുന്നത്. കൊലപ്പുള്ളി ജയിൽ ചാടി. ഞാനിപ്പോ എവിടെയാണ്? എന്റെ വീട്ടിൽ. നിങ്ങൾ ആരെ കൊന്നിട്ടാ വന്നിരിക്കുന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. കള്ളം പറയരുത്. ഞാൻ നിരപരാധിയാണ്. നിങ്ങളോട് സ്റ്റേഷനിലേക്ക് വരാൻ പുതിയ എസ് ഐ സാർ പറഞ്ഞു. എന്നാ കാര്യം? കാര്യമൊന്നും അറിഞ്ഞുകൂടാ. ഞാനെന്താ ഇവിടുത്തെ എം എൽ എയോ മന്ത്രിയോ പ്രതിപക്ഷ നേതാവോ മറ്റാണോ? എസ് ഐ സാറിനെ അങ്ങോട്ട് വന്ന് കാണാൻ. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. നിങ്ങളുടെ എസ് ഐ സാറിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വന്ന് കാണണം. മനസ്സിലായോ? ഓക്കെ, ഏമണ്ണ ഉണ്ടോ? ആ സാറിനെ പിടിച്ച് പോലീസ് ഏൽപ്പിച്ചാൽ നമുക്കൊന്ന് ചിന്ത തടയൂലേ? വിശ്വസിക്കുന്ന ചതിക്കുന്നവൻ ഇസ്ലാമല്ല. അല്ല, നമ്മൾ ഇക്കാരനെ ടെസ്റ്റ് ചെയ്തില്ല. ഇക്ക അയാളോടെ പോയി. അല്ല, ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ, പോലീസ് പിടിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ വില ചില്ലറയിൽ നിന്ന് കിട്ടിയാനെ. ഇപ്പൊ ഉള്ളതും പോയി. ഒന്ന് ഫോൺ ചെയ്യണം. ഈ എടുത്തു. സാറിനൊരു ഫോൺ ഉണ്ടായിരുന്നു. ആരാണെന്ന് പറഞ്ഞു? ചോദിച്ചു. ആരെന്ന് പറഞ്ഞില്ല. ഇത് ഹോങ്കോങ്ങിൽ നിന്ന് വാങ്ങിയതാ. Thank you.
ഞാൻ ആ കോളനിയിലെ സുൽത്താന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. സുൽത്താൻ കാരുണ്യത്തതിർവീശി റംസാൻ തിരത്തെളിയുമ്പോ കരളുകളിൽ കനിവിൻ്റെ കാരുണ്യ കതിർ വീശി റംസാൻ പിറ തെളിയുമ്പോ കരളുകളിൽ കനിവിൻ്റെ ഉളിരൂറിടുന്നിട. കാരുണ്യ കതിർ വീശി റംസാൻ പിറ തെളിയുമ്പോ കരളുകളിൽ കനിവിൻ്റെ ഉളിരൂറിടുന്നിട. കണ്ണീർ കടലിൽ ചിറകെട്ടും പുഞ്ചിരിയാണോ ജീവിതം? കണ്ണീർ കടലിൽ ചിറകെട്ടും പുഞ്ചിരിയാണോ ജീവിതം? കൊയ്മുഖത്തിൽ ഒളിപ്പിക്കും വഞ്ചനയാണോ ജീവിതം? േഹത്തിൻ ചന്ദ്രികയിൽ ജീവിതമോ പൂങ്കാവനം? സ്നേഹത്തിൻ ചന്ദ്രികയിൽ ജീവിതമോ പൂങ്കാവനം? റഹ്മാനാമവനീ കഥയെല്ലാം അറിയുന്നു, റഹ്മാനാമവനീ കഥയെല്ലാം അറിയുന്നു. കാരുണ്യ കതിർ വീശി റംസാൻ പിറ തെളിയുമ്പോ കരളുകളിൽ കനിവിൻ്റെ ഉളിരൂറിടുന്നിട. ജീവിതത്തെരുവീഥികളിൽ സുഖവുമായി നാം അലയുമ്പോ, ജീവിതത്തെരുവീഥികളിൽ സുഖവുമായി നാം അലയുമ്പോൾ നവിവചന പൂന്തേന്മഴയിൽ നെഞ്ചകപ്പൂനിറയേണം. കഥനത്തിൻ കരിമുകിലോ ഒരു കാറ്റിൽ ചിതറേണം. കഥനത്തിൻ കരിമുകിലോ ഒരു കാറ്റിൽ ചിതറേണം. സുബഹാനാമവനോ കാരുണ്യം ചൊരിയുന്നു, സുബഹാനാമവനോ കാരുണ്യം ചൊരിയുന്നു. കാരുണ്യ കതിർ വീശി റംസാൻ പിറ തെളിയുമ്പോ കരളുകളിൽ കനിവിൻ്റെ ഉളിരൂറിടുന്നിട. കാരുണ്യ കതിർ വീശി റംസാൻ പിറ തെളിയുമ്പോ കരളുകളിൽ കനിവിൻ്റെ ഉളിരൂറിടുന്നിട. റഹ്മാനാമവനീ കഥയെല്ലാം അറിയുന്നു, സുബഹാനാമവനോ കാരുണ്യം ചൊരിയുന്നു. Thank you.
ഓ വഴിക്കടമ നിങ്ങളെ രക്ഷിച്ചതിന്റെ പ്രതിഫലമായിരിക്കും അല്ലേ? വിശ്വാസമേലെ കൊണ്ട് നീയല്ലേ? ഞാൻ അതെ, നീ തന്നെ. ഈ മോതിരം നിനക്ക് ഓർമ്മയുണ്ടോ? ഇത് മരിച്ച വിശ്വാസമേലന്റെ കയ്യിൽ കിടന്നിരുന്നതാണ്. അയ്യോ, ഒന്ന് നിർത്തേ, ഒരു രോഗി ആശുപത്രി കൊണ്ടുപോകാനേ. അയ്യോ, എന്റെ പൊന്ന് സാറേ, ജീവിക്കാൻ ഒരു വഴിയില്ലാണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വന്നേരെ. എന്റെ പൊന്ന് സുഹൃത്തെ, എന്തെങ്കിലും ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല. ഇട്ട ഈ മോതിരത്തിലെ ഈ കൈക്ക് യാതൊരു വൃത്തികേടുമില്ലല്ലേ? അതേക്കാ, നമ്മുടെ ഞാനമ്മ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് കൊടുക്കാൻ നമ്മൾ ഇതുവരെ ഒന്നും കരുതിയിട്ടില്ലല്ലോ. ഇതിരിക്കട്ടല്ലേ, കാരണം പോയിക്കോ. വളരെ ഉപകാരകട്ടാ ഈ മോതിരം. നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? വിശ്വാസമേനെ കൊന്ന കുറ്റം സ്വയം ഏറ്റെടുത്താണ് ഞാൻ ജയിലിൽ പോയത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ. എന്താണ് ഉണ്ടായത് നിങ്ങൾ പറയും? നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷിക്കാം. അതെ, സ്വന്തം സഹോദരന്മാർക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്ന നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. ഒരു കുറ്റവും ചെയ്യാത്ത നിങ്ങളെ ഇനി ജയിലിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. പോലീസിന്റെയും പട്ടാളത്തിന്റെയും കയ്യിൽപ്പെടാതെ നിങ്ങളെ ഞാൻ നോക്കിക്കോളാം. വിശ്വസിക്കുന്നവനെ സുൽത്താൻ ചതിക്കില്ല ചങ്ങാതി. ഈ മോദി അതിനെ ഓർമ്മയുണ്ടോ? വിശ്വനാഥ മേനോനെ കൊന്ന ആരാടാ? സത്യം പറഞ്ഞത് ഇതിനെ കൊല്ലും. മാധവ മേനോൻ. ഏത് മാധവേരൻ? വിശ്വനാഥ മേനോന്റെ അനിയൻ. നിങ്ങളിങ്ങനെ ചിരിച്ചും കളിച്ചും ഇരുന്നോ? നിങ്ങളുടെ ചേട്ടൻ സ്വത്തൊക്കെ ഏതോ ട്രസ്റ്റിലേക്ക് എഴുതി കൊടുക്കാൻ പോവുക. എടി, എന്റെ ചേട്ടനെ നിന്റെ ഭർത്താവാകുന്നതിന് മുമ്പേ എനിക്കറിയാം. ഞാനും കൂടെ കൂട്ടുനിന്നിട്ടാണല്ലോ നിന്റെ ഭർത്താവായത്. ഏതായാലും ചേട്ടന്റെ ഭാര്യയെ ഞാൻ സ്വന്തമാക്കിയില്ലേ? സ്വത്തും ഞാൻ സ്വന്തമാക്കും. ചേട്ടാ, ഞാൻ ഒന്നും പറയണ്ട. ചേട്ടൻ ആർക്ക് അഫോൺ ചെയ്യാൻ പോകുന്നത്? വക്കീല്. എന്തിന്? ആവശ്യമുണ്ട്. പൗലോസേ, തീർത്തു. അയ്യോ, ഈ കുറ്റം നിന്റെ പുറത്താകാതിരിക്കണമെങ്കിൽ ഇരു ചെവി അറിയാതെ കൊണ്ടുപോയി മറവ് ചെയ്യണം. കാഷ്യു എക്സ്പോർട്ടർ മാധവ മേനോൻ, വിശ്വനാഥ മേനോന്റെ അനിയൻ അല്ലേ? അതെ. സാറൊന്ന് കാണാമായിരുന്നു. മോളിലുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ. വരും. നല്ല കാര്യമുണ്ട്. ഇപ്പൊ ചായ വെറുതെ വാക്കുകളൊന്ന് പണിയുണ്ടാക്കി വെക്കാം. പോലീസിന്റെയും പട്ടാളത്തിന്റെയും കയ്യിൽപ്പെടാതെ നിങ്ങളെ ഞാൻ നോക്കിക്കോളാം. വിശ്വസിക്കുന്നവനെ സുൽത്താൻ ചതിക്കില്ല ചങ്ങാതി. Thank you.
പറ്റുമോനെ? ഒന്നുമില്ല. 10-20 കൊല്ലായിട്ട് ഈ ഉമ്മ എന്നെ കാണാൻ തുടങ്ങിയതാ. നിനക്ക് എന്ത് പറ്റിയെന്ന് പറ. ഞാനും അവനെ കണ്ടു. ആരെയാ മോനെ? എന്റെ പെങ്ങളെ നശിപ്പിച്ച ആ ദുഷ്ടനെ. എന്നിട്ട് നീ ആ ഇബ്രീസിനെ കൊന്നില്ലേ? ഇല്ലുമ്മ. അവനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം ഈ കത്തുകൊണ്ട് കുത്തി മലർക്കാനാണ് ഞാൻ ഇത്രയും കാലം ഇതുകൊണ്ട് നടന്നത്. പക്ഷേ അവനെ കണ്ടപ്പോ എനിക്കൊന്നും ചെയ്യാനായില്ല. ജയിൽ ചാടി പോന്ന ജയദേവൻ നിരപരാധിയാണെന്ന് തെളിയണമെങ്കിൽ അവൻ ജീവിച്ചിരുന്നേ മതിയാവും. നിങ്ങളുടെ സഹോദരിക്ക് എന്താണ് സംഭവിച്ചത്? പറയൂ സുൽത്താൻ. അതൊന്നും നിങ്ങൾ അറിയണ്ട. ഞാൻ നിങ്ങൾ കന്യനാണോ? പറയാം. എന്റെ ഇത്താത്തയായിരുന്നു എന്റെ ഉമ്മയും ബാപ്പയും. എന്നെ വളർത്താൻ വേണ്ടി എന്റെ ഇത്താത്തയ്ക്ക് ഒരു ചെമ്മീൻ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടി വന്നു. അന്നൊക്കെ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക് അങ്ങനെ ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ പട്ടിണി വിശപ്പ് ഇതൊന്നും അറിയിക്കാതെയാണ് എന്റെ ഇത്താത്ത എന്നെ ഉണർത്തിയത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഇത്താത്തയെ കാണുന്നത് പുഴക്കരയിലാണ്, ജീവനോടെയല്ല. എന്തിനാണ് എന്റെ ഇത്താത്ത മരിച്ചതെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. നാട്ടുകാരും സമുദായവും പിഴച്ച പെണ്ണിന്റെ സഹോദരൻ എന്ന് പറഞ്ഞെന്നെ പുച്ഛിച്ച് പുറന്തള്ളിയപ്പോ ആ നാട്ടിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്ന് ഞാൻ ആ ഗ്രാമം വിട്ടു കരുത്താർജിക്കാൻ. വിശന്നപ്പോ പലരുടെയും മുമ്പ് ഞാൻ കൈനീട്ടി. ആരും എനിക്ക് ആഹാരം തന്നില്ല. വിശപ്പ് സഹിക്കാനാവാതെ മരിച്ചു പോകുന്നു വരെ തോന്നി. പക്ഷേ ഞാൻ മരിച്ചില്ല, മരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ മരിച്ചാൽ എന്റെ ഇത്താത്തയെ നശിപ്പിച്ചതിനോട് പ്രതികാരം ചെയ്യാൻ പറ്റില്ലല്ലോ. അതോർത്തപ്പോൾ ജീവിക്കാനുള്ള ആവേശമായിരുന്നു. പലർക്കും കറങ്ങി. ഒടുവിൽ ഓടി ഓടി തളർന്ന ഞാൻ ഒരു വീടിന്റെ മുമ്പിൽ വന്ന് വീണു. എന്നെ താങ്ങിയെടുത്ത ഉമ്മയാണ്. അന്നു മുതൽ ഉമ്മയ്ക്ക് രണ്ടു മക്കളായി. ഖാദറും ഞാനും ഉമ്മ വെച്ച് വിളമ്പിക്കുന്ന ചോറും തിന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും എന്റെ കൊച്ചു മനസ്സ് എന്റെ ഇത്താത്തയെ നശിപ്പിച്ചവനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവനെ ഞാനിന്ന് കണ്ടുമുട്ടി. അവന്റെ കുടലെടുക്കാൻ എന്റെ കൈ തരിച്ചതാണ്. പക്ഷേ നിങ്ങൾക്ക് തന്ന വാക്ക്, ഞാൻ അവനെ കൊന്നാൽ നിങ്ങളുടെ കഴുത്തിൽ കുലക്കയറും. എനിക്ക് വേണ്ടി സുൽത്താൻ പെങ്ങളെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാതിരിക്കില്ല. എന്റെ ഇത്താത്ത എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും എന്റെ ഇത്താത്ത തിരിച്ചു വരില്ല. കുറ്റവാളി ജീവിച്ചിരിക്കെ ഒരു കുറ്റവും ചെയ്യാത്ത നിങ്ങളെ തൂക്കുമരത്തിലെ തന്നെ ഞാൻ സമ്മതിക്കില്ല. വേണ്ട സുൽത്താൻ. ഇല്ല, ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. എനിക്ക് ഈ ലോകത്തൊന്നും നേടാനില്ല, ബന്ധങ്ങളും കടപ്പാടുകളുമില്ല. പക്ഷേ നിങ്ങളുടെ കാര്യം അതല്ല, നിങ്ങളുടെ സഹോദരിമാർ. അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചേ മതിയാവും. മാധവമേൻ എന്നെ കൊണ്ടുവന്ന് തരുന്ന കാര്യം ഞാൻ ഏൽക്കുന്നു. ജയദേവൻ സാറിന്റെ വീടല്ലേ ഇത്? മനസ്സിലായില്ല, നിങ്ങൾ ആരാ? ഞാൻ ജയദേവൻ സാറിനൊരു കൂട്ടുകാരന, സുൽത്താൻ. ചേട്ടനിവിടെയില്ല. എല്ലാം അറിയാം, ചേട്ടൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. പോലീസുകാർ ചേട്ടനെ പിടിച്ചാൽ? ഇല്ല, അങ്ങനെയൊന്നും പിടിക്കില്ല. നിങ്ങളുടെ ചേട്ടൻ ഒരു അപകടം വരാതെ ഞാൻ നോക്കോളാം. ഒരാളെയും കൊല്ലാനാവില്ല. എന്താ എനിക്കറിയാം, വിശ്വനാഥ മേനോന്റെ കൊലപാതകയും എനിക്കറിയാം. അവന്റെ ജീവനോടെ കൊണ്ടുവന്ന് കൊലക്കയറിൽ നിന്ന് നിങ്ങളുടെ ചേട്ടനെ ഞാൻ രക്ഷിക്കാം. വാങ്ങിക്കാൻ മടിക്കണ്ട. മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശരിക്കറിയാവുന്നതാണ് സുൽത്താൻ. നിങ്ങളുടെ ചേട്ടൻ തരുന്നതാണെന്ന് കരുതിയാൽ മതി.
ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണല്ലോ ജയേട്ടൻ ഇതൊക്കെ ചെയ്തത്. ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുവെന്ന് ജയേട്ടനോട് പറഞ്ഞേക്കും. മനസ്സിലായില്ലല്ലോ. നിങ്ങളെ പോലെയുള്ളവർ ഞങ്ങളെ പോലെയുള്ള ഈ പാവങ്ങൾ എങ്ങനെ അറിയാനാ സാറേ? പക്ഷെ സാറിനെ എനിക്കറിയാം. നിങ്ങൾ ആരാ? സുൽത്താൻ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറിന്റെ ഒരു ഗുണത്തിന് വേണ്ടിയാണെന്ന് വെച്ചോ. സാറാ സാറേ, സാറിന് ചേട്ടനല്ലേ. നിങ്ങളെങ്ങനെ അറിയും? എനിക്ക് നേരത്തെ അറിയാം, ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നേ, മരിച്ചുപോയല്ലേ. പാവ, നല്ലവരൊന്നും അധികാരം ജീവിച്ചിരിക്കല്ലോ സാറേ. നമ്മളെ പോലെയുള്ള ഹറാം പറഞ്ഞവന്മാരെ അങ്ങനെ ഇട്ടേക്കും ഭൂമിക്ക് പുറമേക്കാൻ. സാറേതായാലും ചേട്ടനോട് സ്നേഹമുള്ള ഒരു വലിയ മനുഷ്യനാണ്. അല്ലേ, ഒരു ഫോട്ടോയിൽ മാലയാർത്തില്ലായിരുന്നല്ലോ. എന്റെ ചേട്ടനായിരുന്നു എനിക്കല്ല. അതെനിക്കറിയാം, പക്ഷേ വേറൊരു ശ്രുതി കേൾക്കുന്നുണ്ടല്ലോ, സാറ് തന്നെയാണ് ചേട്ടനെ തട്ടിയതെന്ന്. ഞാനോ? ചേട്ടനെ കൊണ്ട് പലപ്പുള്ളി ജയിൽ ചാടിയിരിക്കാം. ആ ജയിൽ ചാടിയ ഭയം തന്നെ പറഞ്ഞ സാറാ തട്ടിയതെന്ന്. സാറ് പേടിക്കൊന്നും വേണ്ട, മറ്റവൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. ജയിലി ചാടിയവനെ എങ്കിലും ഉടനെ പോലീസിൽ വിവരം അറിയിക്കണം. ഇതല്ലാതെ അല്ല, ഇപ്പോ സാറ് തന്നെയാണ് കൊന്നതെന്ന് വെച്ചോ, എനിക്ക് സാറെ രക്ഷിക്കാറിയാൻ പറ്റുമോ? സാറേ നാട്ടുകാരുടെ കാണപ്പെട്ട ദൈവമല്ലേ. നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ കൊന്നോ? അതുകള സാറേ, സാറ് തന്നെയാ കൊന്നതെന്ന് എനിക്കറിയാം. അല്ല, ഞാനാരോ പറയാനൊന്നും പോകുന്നില്ല. ഇവിടെ എത്രയോ നിരപരാധികൾ അകത്ത് കിടക്കുന്നു, എത്രയോ അപരാധികൾ പുറത്ത് വീഡിയോ മരിച്ചു നടക്കുന്നു. അത് നമ്മുടെ നാടിന്റെ ഒരു യോഗമാ സാറേ, അറിയാ? ഭീഷണിപ്പെടുത്താണോ? ഏയ്, ഭീഷണി ഒന്നല്ല സാറേ, ചുമ്മാ ഒരു ബിസിനസ്. ഇത് കണ്ടോ, സാറ് ചേട്ടന്താ ചേട്ടനെ തല്ലിക്കൊന്ന് വലിച്ചെറിയാൻ കൊടുത്തയച്ചപ്പോ മോതിരം ഊരി മാറ്റാൻ മറന്നുപോയി. ആ മോതിരം കിട്ടിയതോ മറ്റേ ഭയന്റെ പേര്. സാറ് പേടിക്കണ്ട, അവനെ ഞാൻ സാറിന്റെ കൈ തരാം. പക്ഷെ എനിക്കെന്ത് വരും? നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് അറിയൊന്നും വേണ്ട സാറേ, സാറിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിഞ്ഞൂടെ. നമുക്കൊരു 4 lakh. 4 lakh? 4 lakh രൂപയോ? ആ, കൊലപാതകയെ കാണിച്ചു കൊടുത്തവന് 2 lakh രൂപ കൊടുക്കാമെങ്കിൽ കൊലപാതകയെ പിടിച്ചു കൊടുക്കുന്നവന് 4 lakh രൂപ തന്നാൽ എന്താ? ഇവിടെ സാറ് തന്നെ കൊലപാതകയായ സ്ഥിതിക്ക് എമൗണ്ട് കൂട്ടണ്ട, ഞാൻ ആരോട് കൂട്ടുന്നില്ല. അത്രയും വലിയ തുകയൊന്നും എന്റെ കയ്യിൽ ഇല്ല. ഇല്ലേ, ഞാൻ പോവാ. നിൽക്കൂ. 4 lakh രൂപ ഞാൻ തരാം, പക്ഷെ നമുക്ക് അവന്റെ കഥ അവസാനിപ്പിക്കും. ആ കഥയും സ്റ്റോറി ഒന്നും കഴിക്കാൻ എനിക്ക് വയ്യ. ഞാനാണ് ജീവനോട് പിടിച്ച് സാറിനെ തരും. സാറെന്താന്ന് വെച്ചാൽ ചെയ്തു. ശരി, നാളെ രാവിലെ 10 മണിക്ക് 10 മണിക്ക് കരിമലയിലുള്ള എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നീ അവനുമായി വരുന്നു. അപ്പൊ എന്റെ കാശ്? നീ അവനെ എന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ പണം നിനക്ക് വരുന്നു. അപ്പോ നമ്മളെ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. അതുപോലെ ആ പിന്നെ അവിടെ വരുമ്പോ തോട്ടിൽ പിച്ചാത്തി പിഞ്ഞാനൊന്നും കൊണ്ടുവരുന്നത് കൈയും കാലം മുറി. ഞാനേ പെറും സുൽത്താനല്ല, ഹറാം പറഞ്ഞ സുൽത്താന് പുറത്ത് ഉണ്ടാക്കിയ സുൽത്താനാ, മനസ്സിലായോ? എന്നെ പറ്റിക്കാൻ നോക്കരുത്. 4 lakh രൂപ കൊടുക്കാൻ തീരുമാനിച്ചോ? അവൻ ജയദേവനുമായി നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വരും. 4 lakh രൂപയുമായി ഞാനും ചെല്ലും. ജയദേവൻ എന്റെ കൈക്കലായാൽ നാളെ രാവിലെ 10 മണിക്ക് നിങ്ങളെയും കൊണ്ട് കരിമല എസ്റ്റേറ്റ് ചെല്ലാമെന്നാണ് ഞാൻ മാത്രം എന്നോട് വാക്ക് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ താമസം വന്നാ മതി. നിങ്ങളുടെ ജീവന് 4 lakh രൂപയാണ് അയാൾ വില വെച്ചിരിക്കുന്നത്. നിങ്ങൾ വരുമെന്ന് കരുതി അയാൾ വരാതിരിക്കില്ല. കേട്ടിടത്തോളം അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്.
സുൽത്താൻ സൂക്ഷിക്കണം. ആനയ്ക്ക് അണ്ടർവെയർ തയ്പ്പിക്കുന്നവനാ ഞാൻ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഹലോ പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ അന്വേഷിക്കുന്ന ജയദേവൻ വിശ്വനാഥ മേനോനെ കൊന്നവൻ ഇപ്പൊ ചേരിയിലുള്ള സുൽത്താന്റെ വീട്ടിലുണ്ട്. നിങ്ങളാരാ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് വെച്ചോളൂ. വേഗം ചെന്നാൽ അവനെ കസ്റ്റഡിയിൽ എടുക്കാം. ഹലോ ഹലോ. എന്നാൽ ഇക്ക ചെയ്ത് വലിയ ചരിവായി പോയി. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ, ജീവൻ പോയാലും അതിന് മാറ്റം ഉണ്ടാവില്ല. പിന്നെ പോലീസിന് ഫോൺ ചെയ്ത്? ജയദേവൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നതാണ് അയാൾക്ക് നല്ലത്. ആ മാധവമേനോൻ ആളെ ഒരു കുറുക്കന. അയാൾ ജയദേവനെ വകയെടുത്താൻ നോക്കും. അയാളെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് ജയദേവനെ ഞാൻ രക്ഷിച്ചോളാം. കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? കാണിച്ചു തരാം സാറേ. നമ്മൾ നമ്മളുടെ കരാറനുസരിച്ചുള്ള പണം. മാധവ മേനോൻ വാക്ക് തെറ്റിക്കാറില്ല. അതിനകത്ത് 400,000 രൂപയുണ്ട്. എന്ന് നോക്കണോ? ഏയ്, ഇക്കാര്യത്തിലൊക്കെ സാറിന് എനിക്ക് വിശ്വാസമാണ്. അപ്പോ നമ്മൾ നമ്മളുടെ ഈ ഇടവ അറു തീർന്നു. പക്ഷേ ജയദേവനെ സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ വേറൊരു ഇടപാട് കൂടെ തീർക്കാനുണ്ട്. എന്തിടപാട്? എന്നെ ഓർമ്മയുണ്ടോ? ഈ സുൽത്താനല്ലേ. അതിപ്പോ 20 വർഷങ്ങൾക്ക് മുമ്പ് 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു സുൽത്താനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവനെ നിങ്ങൾ മറന്നു കാണും. പക്ഷേ നിങ്ങളുടെ ചെമ്മീൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എന്റെ ഇത്താത്തെ രബീസയെ നിങ്ങൾ മറന്നു കാണില്ല. ഞാൻ ഓർക്കുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്ന് മുറിയിലിട്ട് കൂടിയ ഒരു കൊച്ചു സുൽത്താനെ. നിന്റെ ചോര കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. സുൽത്താൻ എവിടെ ഉണ്ടാവ്? അതെ, ജയിലിലാണോ? ജയിലാ എവിടെ? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ? എനിക്കറിയില്ല സാർ. വീട്ടിനകത്ത് ആരുമില്ല സാർ. എവിടെ പോയടാ? എനിക്കറിയില്ല സാർ. പറയാം സാർ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ സുൽത്താൻ ആരാണെന്ന്?
നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ നിന്നെ കൊന്നാൽ ഒരു നിരപരാധിയുടെ കാര്യത്തിൽ തൂക്കുകയർ വീഴും, പാവപ്പെട്ട ഒരു കുടുംബം വഴിയാധാരമാവും. സുൽത്താൻ, വിശ്വനാഥ വീടിനെ കൊന്നത് ഇവരാണ്, ദേവനല്ല. ഇവരാണ് സാർ. നീയാണോ കൊന്നത്? നീയാണോ കൊന്നതെന്ന്? ഞാനാണ് സാർ.